ലൈവിന്റെ ആഗോള വാർത്തയിലേക്ക് സ്വാഗതം. അന്തർവാഹിനിയിൽ നിന്ന് ആദ്യമായി ഹൈപ്പർസോണിക് ക്രൂസ് മിസൈൽ വിക്ഷേപിച്ച് റഷ്യ. ബാരൻ കടലിൽ വെച്ച് സെവറോഡിൻസ് എന്ന ആണവോർജ അന്തർവാഹിനിയിൽ നിന്ന് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് വിക്ഷേപണം നടത്തിയത്. പുതുതലമുറയിൽപ്പെട്ട സിർക്കോൺ റഷ്യൻ ഹൈപ്പർസോണിക് മിസൈൽ 1000 കിലോമീറ്റർ ദൂരപരിധിയിൽ സഞ്ചരിക്കുമെന്നും ഇതിന് ശബ്ദത്തെക്കാൾ 9 ഇരട്ടി വേഗതയുണ്ടെന്നും റഷ്യ അവകാശപ്പെടുന്നു. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ മുസ്ലിം പള്ളിയിൽ നടന്ന ഉഗ്രബോംബ് സ്ഫോടനത്തിൽ 100-ലധികം പേർ മരിച്ചു. കുണ്ടൂസ് പ്രവിശ്യയിൽ ഷിയ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് സ്ഫോടനം നടന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നിസ്കാരത്തിനായി നിരവധി പേരാണ് പള്ളിയിൽ ഒത്തുകൂടിയിരുന്നത്. സ്ഫോടനത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളാണെന്നാണ് സൂചന. 2021 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം 2 മാധ്യമപ്രവർത്തകർ പങ്കിട്ടു. ഫിലിപ്പീൻസ് വംശജിയായ മരിയ റസയും റഷ്യക്കാരൻ ദിമിത്രി മൊരേറ്റോവുമാണ് സമ്മാനത്തിന് അർഹരായത്. ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും ആണിക്കല്ലായ ആവിഷ്കാര സ്വാതന്ത്ര്യം കാത്തുരക്ഷിക്കുവാനായി നടത്തിയ ശ്രമങ്ങളെ മാനിച്ചാണ് ഇരുവർക്കും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്നതെന്ന് പുരസ്കാര സമിതി വ്യക്തമാക്കി. കോവിഡ് പ്രതിസന്ധിയെ വിജയകരമായി തരണം ചെയ്ത് UAE. ജൂൺ മുതൽ UAEയിൽ കോവിഡ് കേസുകൾ ഗണ്യമായി കുറഞ്ഞു. സ്കൂളുകളും ഓഫീസുകളും ഷോപ്പിംഗ് മാളുകളും പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരികെയെത്തുകയാണ്. ലണ്ടൻ ആസ്ഥാനമായുള്ള അനലറ്റിക് കൺസോർഷ്യം ഡീപ് നോളജ് ഗ്രൂപ്പ് അബുദാബിയെ കോവിഡ് പ്രതിരോധത്തിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായാണ് റാങ്ക് ചെയ്തിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ വാക്സിൻ ഏറ്റവും കൂടുതൽ പേർക്ക് നൽകിയ രാജ്യവും UAE ആണ്. ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും മണിക്കൂറുകളോളം നിശ്ചലമായതിന് പിന്നാലെ സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് ഫേസ്ബുക്കിന്റെ CEO മാർക്ക് സക്കർബർഗ്. ഫേസ്ബുക്കിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 6 മണിക്കൂറോളം നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ സേവനങ്ങൾ പുനഃസ്ഥാപിച്ചത്. തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9:15 മുതലാണ് സേവനം നിലച്ചത്. ഭരണാധികാരികളും അതിസമ്പന്നരും കായിക താരങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ രഹസ്യ സ്വത്ത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ട് പെൻഡോറ പേപ്പേഴ്സ്. വാഷിംഗ്ടൺ കേന്ദ്രമായുള്ള അന്താരാഷ്ട്ര അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുടെ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് പെൻഡോറ പേപ്പേഴ്സ് വിവരങ്ങൾ ചോർത്തിയത്. ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ, വ്യവസായ മന്ത്രി അനിൽ അംബാനി, സാമ്പത്തിക തട്ടിപ്പ് നടത്തി മുങ്ങിയ വജ്രവ്യാപാരി നീരവ് മോദി ഉൾപ്പെടെയുള്ളവർ പട്ടികയിലുണ്ട്. ജോർഡൻ രാജാവ് അബ്ദുല്ല, ചെക്ക് പ്രധാനമന്ത്രി ആൻഡ്രേ ബാബിസ്, കെനിയൻ പ്രസിഡന്റ് ഉറുഹു കെനിയാത്ത, പാകിസ്ഥാൻ മന്ത്രിസഭാംഗങ്ങൾ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങിയവരുടെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തുവിട്ടത്. തായ്വാനെതിരെ വീണ്ടും പ്രകോപനവുമായി ചൈന. രാജ്യത്തിന്റെ വ്യോമാകൃതി ഭേദിച്ച് തിങ്കളാഴ്ച മാത്രം 52 യുദ്ധവിമാനങ്ങളാണ് ചൈന പറത്തിയത്. തായ്വാന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ആണവശേഷിയുള്ള ആയുധങ്ങൾ വഹിക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ചൈന അയക്കുന്നത്. അന്തർവാഹിനി കരാറിൽ നിന്ന് പിന്മാറിയ ഓസ്ട്രേലിയയോടുള്ള എതിർപ്പിന്റെ ഭാഗമായി തിരിച്ചുവിളിച്ച് ഫ്രഞ്ച് അംബാസിഡർ കാൻബറയിൽ മടങ്ങിയെത്തി. ബ്രിട്ടൻ, US എന്നിവരുമായുള്ള പുതിയ സുരക്ഷാ കരാറിന് പിന്നാലെ ഫ്രഞ്ച് നിർമ്മിത അന്തർവാഹിനികൾ വാങ്ങുവാനുള്ള ധാരണയിൽ നിന്ന് ഓസ്ട്രേലിയ പിന്മാറിയതിനെ തുടർന്നായിരുന്നു ഫ്രാൻസിന്റെ പ്രതിഷേധ നടപടി. ഫ്രാൻസുമായി ശക്തമായ ബന്ധം തുടരുമെന്നും സംശയങ്ങളും തെറ്റിദ്ധാരണകളും പറഞ്ഞു തീർക്കുമെന്നും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി മാരിസ് പെയ്ൻ വ്യക്തമാക്കി. സീനസ് ലൈവിന് വേണ്ടി ഷീമ അജയ്.